എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംരക്ഷിക്കണമെന്നും കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യമേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ നീതിരഹിതമായിട്ടാണ് കേരള പോലീസ് തന്നോട് ഇടപെട്ടതെന്ന് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായി പറഞ്ഞു. തന്റെ വിലപ്പെട്ട രേഖകളും പണവും നഷ്ടപ്പെട്ടിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. DGP പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ പോലീസ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് താൻ സംശയിക്കുന്നുവെന്നും ദയാബായി പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സമരം തുടരും. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന ഭീതിജനകമായ സ്ഥിതിയുണ്ടെന്നും സീഡിനെറ്റ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി. എൻഡോസൾഫാൻ ബാധിതരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്ത തന്നോട് പോലീസുകാർ നീതിരഹിതമായാണ് പ്രവർത്തിച്ചതെന്ന് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായി പറഞ്ഞു. CDNet ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ദയാബായി പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഈ 2018 ഞാൻ എൻഡോസൾഫാൻകാരുടെ ഇവിടെ കയറി അന്ന് തകർന്നു പോയതാ. അപ്പോൾ എന്ത് ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് ഈ 2 തവണ നിരാഹാരം കിടന്നു. ലാസ്റ്റ് ഒത്തിരി പ്രതീക്ഷിച്ചു. കാരണം 2 മന്ത്രിമാർ ഒപ്പിട്ട് തന്നു. അന്ന് പബ്ലിക് മുഴുവനും ജാതി മതം ഒന്നും കൂടാതെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സിനിമക്കാരും എല്ലാവരും. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് റിയലി സംതിങ്. ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ രീതിയിലുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം തോന്നി. പക്ഷേ അത് വെറും കളിപ്പീരായെന്ന് തോന്നി. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാകെ എനിക്ക് ആയുധമായിട്ടുള്ള ഈ നിരാഹാരം ഗാന്ധി, ഇതാർക്കും ദോഷം ചെയ്യാൻ പോകുന്നില്ല. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2011 മുതൽ ജനിച്ചവരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി. ഇതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഈ കാസർഗോഡെ ഈ രോഗികൾ വെറും ഗിനിപ്പിക്ക് പോലെ ഇവർ പാവകളിക്ക് പപ്പറ്റ്സ് പോലെ ഉപയോഗിക്കണം. ഡോക്ടർമാരിരുന്ന് ടെസ്റ്റ് ചെയ്തു. ഗവൺമെൻറ് അധികാരികൾ, തഹസിൽദാർ, ഡെപ്യൂട്ടി കളക്ടേഴ്സ് അങ്ങനെയുള്ളവരിരുന്ന് ഓക്കെ ചെയ്ത് ലിസ്റ്റിലായി. ഇത്രയും നാളും അവർക്ക് ആനുകൂല്യങ്ങളും കിട്ടിയച്ച് പിന്നെ പുറത്താക്കണമെങ്കിൽ, ഞാൻ പറയുന്ന ആ ടെസ്റ്റ് ചെയ്ത ഡോക്ടർമാരും ആ അധികാരികളെയും ആദ്യമായിട്ട് ചാർജ് ചെയ്യണം. ഒന്നെങ്കിൽ ഇവർക്ക് നീതി കിട്ടുക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അതുവരെ ഞാൻ അവിടെ കിടക്കും. ഇത് ഈ കഴിഞ്ഞ നിരാഹാരത്തിൽ എല്ലാ സെക്കൻഡ് ഡേ തേർഡ് ഡേ പോലീസ്, എല്ലാ പോലീസിനെയും ഞാൻ പറയുന്നില്ല, ഒരു സർക്കിൾ ഇൻസ്പെക്ടറും മാത്രം അഡമൻ്റ് ആയിട്ട് വന്നിട്ട് ഡോക്ടറേഴ്സിനെ കൊണ്ടുവരും. ഡോക്ടേഴ്സ് എന്നോട് പറയും, മാഡം യു ആർ പെർഫെക്റ്റ്, പിന്നെ എന്തിനാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന്? ഇത് ഇയാളുടെ അജണ്ടയല്ലായിരുന്നു. എന്നിട്ട് ലേഡി പോലീസും ഇതും കൊണ്ടുവന്ന് എടെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോവുക. ഇവരുടെ ചുമതല എന്നെ പോലീസ് ആദ്യത്തെ തവണ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിലിട്ടു. ഒരു 10 ml ഡ്രിപ്പ് തന്നു. ഡിസ്ചാർജായി. എനിക്ക് തിരിച്ചു വരാൻ വഴിയറിയില്ല. ഒരുത്തരില്ല കൂടെ. എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ആ കിടന്നിടത്ത് കിടക്കുന്നു. തിരുവനന്തപുരത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. നിരാഹാരമാണെങ്കിലും വേറെ എവിടെയെങ്കിലും. ഹൈക്കോർട്ട് എറണാകുളത്തുണ്ട്, ഒന്നെങ്കിൽ എറണാകുളം അല്ലെ കാസർഗോഡ് തന്നെ. പിന്നെ ഞാൻ ഇനി നിരാഹാരം കടന്നാൽ പോലീസുകാർ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യരുത്. ഐ ആം നോട്ട് എ ക്രിമിനൽ. എന്തിനാത് അവർ ഇടപെടുന്നത്? സെക്യുലറിസം വെരി മച്ച്. കാരണം ഒരു ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് ചിലരെ അങ്ങോട്ട് പൊക്കി അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെ ഇറച്ചി തിന്നേൻ്റെ പേരിൽ പോലും കൊലയൊക്കെ നടത്തുന്നു. ഐ മീൻ എവിടെയാണ് അതങ്ങനെ? തൻ്റെ വിലപ്പെട്ട വസ്തുക്കളും രേഖകളും പണവും നഷ്ടപ്പെട്ടിട്ടും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. വിഷയത്തിൽ DGP പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ പോലീസ് ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നതിൽ സംശയമുണ്ടെന്നും അവർ പറഞ്ഞു. എൻഡോസൾഫാൻ ബാധിതർക്കായി കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാലാണ് സ്ഥാനാർത്ഥി ആകാഞ്ഞതെന്ന് ദയാബായി പറഞ്ഞു. എന്നാൽ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും. തിരുവനന്തപുരത്ത് ഒരു കാരണവശാലും ഇനി സമരമുണ്ടാകില്ല. ഒന്നുകിൽ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന എറണാകുളത്തോ അല്ലെങ്കിൽ ദുരിതബാധിത പ്രദേശമടങ്ങുന്ന കാസർഗോഡോ സമരം നടത്തും. പോലീസുകാരെ ഒരു കാരണവശാലും സമരത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്നും ദയാബായി പറഞ്ഞു.
രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട്. ഭരണഘടനയിലെ സെക്കുലറിസം ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷം നാട്ടിനുണ്ടെന്നും ദയാബായി പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.